ചെക്ക് കേസിൽ തനിക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നാസിൻ അബ്ദുള്ള നൽകിയ ഹർജി ദുബായ് കോടതി തള്ളിയതായി തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുകയാണ് തുഷാറിനെതിരെ ഇന്ന് രാവിലെയാണ് ദുബായ് കോടതിയിൽ നാസിൻ അബ്ദുള്ള സിവിൽ കേസ് ഫയൽ ചെയ്തത് ഈ കേസിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തണമെന്ന നാസിൻ അബ്ദുള്ളയുടെ വാദമാണ് കോടതി തള്ളിയതെന്ന് തുഷാർ വെള്ളാപ്പള്ളി അവകാശപ്പെട്ടിരിക്കുകയാണ് ദുബായിൽ മാധ്യമങ്ങളോടാണ് തുഷാർ വെള്ളാപ്പള്ളി ഇക്കാര്യം പറഞ്ഞത് യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്നുള്ള ഹർജി ദുബായ് കോടതി തള്ളിയിരിക്കുകയാണ് എന്നായിരുന്നു സമ്മേളനത്തിൽ തുഷാർ അറിയിച്ചത് ദുബായ് കോടതി യാത്രാവിലക്ക് ഹർജി തള്ളിയാലും ക്രിമിനൽ കേസിൽ അജ്മാൻ കോടതിയുടെ യാത്രാ വിലക്ക് ഉള്ളതിനാൽ തുഷാറിന് ഇപ്പോഴെങ്കും നാട്ടിൽ വരാൻ കഴിയില്ല ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ തുഷാറിന് നാട്ടിലേക്ക് വരാൻ കഴിയുകയുള്ളൂ ജാമ്യാപേക്ഷ പരിഗണിച്ച ഘട്ടത്തിൽ ആശ്മാൻ കോടതി ചോദിച്ചത് ഇയാൾ നാട്ടിലേക്ക് പോയാൽ പിന്നെ എങ്ങനെ ഇയാളെ തിരിച്ചു പിടിക്കുമെന്ന് ചോദിച്ചിരുന്നു തുടർന്നാണ് ആശുമാൻ കോടതി അവിടെ തന്നെ തങ്ങാൻ തുഷാറിനോട് ആവശ്യപ്പെട്ടത് ഏതായാലും പുറത്തു വന്ന ശബ്ദരേഖ ശബ്ദ സംഭാഷണത്തെ ന്യായീകരിക്കാൻ നാസിൽ പറയുന്ന വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തുഷാർ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ വാദങ്ങൾ ശരിവയ്ക്കുന്നതാണ് ശബ്ദ സന്ദേശത്തിലെ വിവരങ്ങൾ കേസിനെ വർഗീയവൽക്കരിക്കാനുള്ള നാസിലിൻ്റെ ശ്രമം ദൗർഭാഗ്യകരമാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു കോടതിക്ക് പുറത്ത് ഇനി ഒത്തുതീർപ്പിനില്ലെന്നും നിയമപരമായി നേരിടുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു നേരത്തെ ഇത്തരത്തിലൊരു വാർത്തകളുണ്ടായിരുന്നു നാസിലുമായി ഈ ചെക്ക് ചെക്ക് കേസിൽ കോടതിക്ക് പുറത്ത് തുഷാർ വെള്ളാപ്പള്ളി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മധ്യസ്ഥ മുഖേന ശ്രമിക്കുന്നതായുള്ള വാർത്തകൾ പരന്നിരുന്നു അത്തരം ചർച്ചകൾ തുടങ്ങിയതായുമുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇനി താനില്ല എന്നാണ് നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ താൻ നിരപരാധിയാണെന്ന് തെളിയുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ അവകാശവാദം